റൈഫ കളത്തിൽ മലയാളിയായ പെൺകുട്ടിയാണ് റൈഫ. ഇപ്പോൾ റൈഫ എവിടെയാ ഉള്ളത്? ഞാൻ സുമി, യുക്രൈനില്. സുമിയിലാണ്? ബോർഡറിലാണോ? അതെ, ഈസ്റ്റേൺ ബോർഡറിലാണ്. എന്താ അവസ്ഥ റൈഫ അവിടെ? ഇവിടെ ഇന്നലെ 3 ദിവസമായിട്ട് ഞങ്ങൾ ബംഗാറിലാണ്. ഇന്ന് പുലർച്ചെ 2 മണിക്കായപ്പോഴും മേലിൽ കയറി വന്നത്. ഭയങ്കര മറ്റേ ഡ്രോണും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ വേണമെങ്കിൽ ഇന്നലെ ശബ്ദമൊക്കെ ഞങ്ങൾക്ക് റൂമിൽ തന്നെ കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഫുൾ അങ്ങനത്തെ ഒരു ഇതാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയും ഇവിടെ നിന്ന് ബോർഡർ എത്തിയാൽ മതി. റഷ്യ ബോർഡർ ഞങ്ങൾക്ക് എളുപ്പമുള്ളൂ. ഇത് വെസ്റ്റേൺ ബോർഡറിൽ പോയി ഇവാക്വേറ്റ് ചെയ്യാന്ന് പറയുന്നത് തീരെ പോസിബിലിറ്റി ഇല്ലതല്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാരും അതേ ഡ്രസ്സില്, അത്രയും പൊടിയ ബംഗറിനകത്ത് എല്ലാരും അലർജി അതൊക്കെ ആയിട്ട് ആ ഡ്രസ്സ് തന്നെ ഇരിക്കുക. കാരണം എപ്പോ വേണമെങ്കിലും വീണ്ടും വിളിക്കാന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങളെ ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണ് റൈഫ? എവിടെ? ഈ അതിർത്തി വരെ, സുമി വരെ എത്തിയത് എങ്ങനെയാണ്? ഞങ്ങള് സുമിയിൽ പഠിക്കുന്ന അവിടെ തന്നെയാണ് കോളേജ് അല്ലേ? അതെ, സുമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. അപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ ബംഗറിലേക്ക് മാറുകയായിരുന്നു? ആ, ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലിന്റെ താഴെ ഒരു 100 ഗ്രൗണ്ട് ഉണ്ട്, അവിടെ അങ്ങോട്ട് മാറും. അപ്പൊ എത്ര ദിവസമായി ബംഗറിൽ? 4-5 ദിവസമായി ബംഗറിനുള്ളിലാണോ? ഇപ്പൊ പ്രശ്നം തുടങ്ങിയിട്ട് 5 ദിവസമായില്ല. അതില് 4 ദിവസമൊക്കെ വൈകിട്ട് തൊട്ടിട്ട് പുലർച്ചെ വരെ ബംഗറിൽ തന്നെ ഉണ്ടാവാറ്. എത്ര പേരുണ്ടോ? ഇവിടെ ഒരു 100-300 പേര് മലയാളികളുണ്ട്. പിന്നെ കുറെ ഇന്ത്യൻസ് ഉണ്ട്, 500-600 കുറച്ച് പേരുണ്ട്. കാരണം വേറെ ഹോസ്റ്റലിലാണ് കൂടുതൽ കുറച്ച് ഇന്ത്യക്കാരുള്ളത്. ഞങ്ങളെ പോയ ഹോസ്റ്റലിലാണ് മലയാളികളും. അത് ആരെങ്കിലും ഈ മറ്റ് സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടോ അവിടെ? ഇവിടെ ഞങ്ങൾ തന്നെ സ്വന്തം റിസ്കിൽ എങ്ങനെയെങ്കിലും സാധനമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അന്ന് പ്രശ്നം തുടങ്ങിയന്ന്. അത്ര ഫുഡ് സ്റ്റോക്ക് ഒന്നും ഇല്ല, കാരണം ഇലക്ട്രിസിറ്റി ഒക്കെ പോയി. ഇനിയിപ്പോ അങ്ങനെ റെഡി ടു ഈറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചു, പക്ഷെ അതൊക്കെ എത്ര വരെ ഒന്നും ഇല്ല. 2 ദിവസം എന്നൊക്കെ അല്ലായിരുന്നു തുടങ്ങിയപ്പോ ഞങ്ങള് വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ 5 ദിവസമായില്ല, 24-ാം തീയതി അല്ലേ തുടങ്ങിയത്. അപ്പൊ എത്ര നാളെന്ന് അറിയില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു ഞങ്ങളെ നോക്കുന്ന കോൺട്രാക്ടർ, അവര് ഇച്ചിരി സ്റ്റോക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കും എത്ര ഒന്നും അറിയില്ല. ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ഇൻഫോർമേഷൻ ഒക്കെ തരും, അതനുസരിച്ച് ഞങ്ങൾ ബംഗറിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ പിന്നെ എല്ലാവർക്കും മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ശബ്ദം കേൾക്കുമ്പോ എപ്പോഴാണ് ശബ്ദം കേൾക്കുക, എപ്പോഴാണ് പോവാന്ന് പറഞ്ഞിട്ട്. നാട്ടിലെവിടെയാ? ഞാൻ പാലക്കാട്. പാലക്കാടാ? മലയാളികളായ കുറെ പേരുണ്ടോ? ഉണ്ടോ? അതെ, നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിലുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. ഈ നിങ്ങളുടെ ഈ എംബസിയുമായിട്ടൊക്കെ ആരെങ്കിലും സംസാരിക്കാനോ? നിങ്ങളുടെ കോൺട്രാക്ടർ എന്താ അത്തരം കാര്യങ്ങൾ പറയുന്നേ? കോൺട്രാക്ടറിന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ തന്നെ അവര് എംബസിയായിട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ അവര് പറയുന്നത് ഇപ്പൊ വെസ്റ്റേൺ ബോർഡറിലോട്ട് വരാൻ പറ്റത്തില്ല എന്ന്. ഞങ്ങള് കീവ് ക്രോസ് ചെയ്ത് വരണം. പിന്നെ മിക്ക റെയിൽവേയിലും ഒക്കെ പ്രശ്നങ്ങളും, പിന്നെ ചിലതൊക്കെ ബോംബിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അങ്ങോട്ട് വരിക എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു പോസിബിലിറ്റി കാണുന്നില്ല. പോളണ്ട് ബോർഡറൊക്കെ എത്തണമെങ്കിൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കണം. റഷ്യയാണ് അടുത്തല്ലേ? ആ, ഞങ്ങൾക്ക് റഷ്യക്ക് ഒരു 40-50 കിലോമീറ്ററിന്റെ അടുത്താ. ഈ കാർക്കീവ്, സുമി, സപ്രോഷ്യ അവിടേസ് ഒക്കെ. അവിടെ എന്തായാലും ഈ റഷ്യ വഴി രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ മീറ്റിംഗിൽ വെച്ച് നമുക്ക് മനസ്സിലായ കാര്യം. അതാണ്, ഒരുപക്ഷെ അത് ഇന്നോ നാളെയോ സംഭവിച്ചേക്കാം, അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും എംബസി അധികൃതർ ബന്ധപ്പെടുകയും നിങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യും. എന്തായാലും സേഫായിട്ട് ഇരിക്കുക. മറ്റ് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തറിയിക്കാം. മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ ഇടയ്ക്ക്? ആ, ഇതുവരെ എന്ത് കണക്ഷൻ, അതുകൊണ്ട് ഈ ബംഗറിലോട്ട് പോകുമ്പോൾ മാത്രമാണ്. മാത്രമെന്ന് വെച്ചാൽ ഇടക്ക് റേഞ്ച് പോകും, പക്ഷെ ബംഗറിലോട്ട് പോകുമ്പോൾ തീരെ റേഞ്ച് കിട്ടാറില്ലല്ലോ. അപ്പൊ ഒരു ടെൻഷനും അതും ഇതൊക്കെയാണ് വീട്ടിൽ. ഇപ്പൊ ഇങ്ങനെ കിട്ടും. പിന്നെ നിങ്ങളെല്ലാരും പറയുന്നോണ്ടാണ് ഇത്. വേഗം എങ്ങനെയാണ് ഞങ്ങളൊന്നും ഇവിടുന്ന് രക്ഷിക്കാനില്ല, നിങ്ങൾക്ക് എത്തിക്കാനേ പറ്റത്തുള്ളൂ.
തീർച്ചയായിട്ടും മോളെ അതിനുള്ള ശ്രമങ്ങൾ എന്തായാലും ഉണ്ടാകും. ഇപ്പൊ കുറെ ആളുകൾ മലയാളികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, അപ്പൊ അവർക്കൊപ്പം നിങ്ങളും ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആ മേഖലയിലൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത ശബ്ദം കേൾക്കുന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ അവിടെ മിസ് അങ്ങനെ എന്തെങ്കിലും ആക്രമണത്തിന്റെ സ്വഭാവം ഒക്കെ ഉള്ള സ്ഥലമാണോ അത്? ആ ഇപ്പൊ കാരണം സിവിലിയൻസിന്റെ കയ്യില് ഞങ്ങള് ഫസ്റ്റ് ഡേ ഒക്കെ സേഫ് ആണെന്ന് വിചാരിച്ചു ഇവിടെ സുമിയിലും അവിടേക്ക്, പക്ഷേ പിന്നെ പിന്നെ വരുമ്പോൾ ആക്രമണം ഒക്കെ കൂടി 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 വരുമായിരുന്നു. കാരണം സിവിലിയൻസിന്റെ കയ്യിലും വെപ്പൺ, ഞങ്ങൾ ജസ്റ്റ് പുറത്ത് സാധനം മേടിക്കാൻ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയാൽ പോലും അവരുടെ കയ്യിൽ വെപ്പൺസ് നമുക്ക് കാണാം. പിന്നെ ബിൽഡിങ്ങിന്റെ മേളിലൊക്കെ ഇവരെ കാണാൻ പറ്റും, ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ ഒക്കെ. ഏതായാലും മോളെ സേഫ് ആയിരിക്കുക, നമ്മളുടെ എല്ലാ സഹായം ഉണ്ടാവും. എംബസിയുമായി നമ്മൾ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും. മാതാപിതാക്കളുമായി കോണ്ടാക്ട് ചെയ്യുക, ഒന്നോ രണ്ടോ ദിവസത്തിനകം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ശരി മോളെ. അത്തരം ഒരുപാട് നിരവധിയായ അനുഭവങ്ങളുള്ള കുട്ടികളുണ്ട്, മലയാളി കുട്ടികളുണ്ട്. അവരൊക്കെ ഭീതിയിലാണ്, അവരെയൊക്കെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മളൊക്കെ. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.